ഗവർണർക്കെതിരെ സമരം ചെയ്യുന്ന SFI-ക്കാരെ പരിഹസിച്ച് കഴിഞ്ഞ 2 ദിവസമായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസങ്ങൾക്കും സന്തോഷത്തിനുമൊക്കെ ഒരു തിരശീല വീഴാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മാണ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ സംഭവം ഒരു ഗുരുതര കുറ്റകൃത്യമാണ് എന്നും അതിൽ 2 ആഴ്ചക്കകം കേരള പോലീസ് മേധാവി വിശദീകരണം നൽകണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ ഈ കേസ് CBI-ക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ നിർണായക വിധി ഉണ്ടായത്. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ന് രാവിലെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല നേതാക്കളും പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് IPC 465, 468, 471 എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ പല വകുപ്പുകളും 2 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇതുവരെ പ്രതികളെ ചേർത്തിട്ടില്ല എന്നതാണ്. ഈ വ്യാജ വോട്ടേഴ്സ് ID കാർഡ് കേസിൽ നിലവിൽ തന്നെ 1-ലധികം കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കേസിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് താൻ ഇത്തരത്തിൽ ആപ്പ് ഉപയോഗിച്ച് വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മിച്ചതായി സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ അറസ്റ്റിലായ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അറസ്റ്റിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം കാറിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മിച്ച വ്യക്തികൾക്കും യൂത്ത് കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ സംസ്ഥാന പ്രസിഡന്റിനും തമ്മിലുള്ള ബന്ധം പകൽ പോലെ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ 1 തവണ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ചത്. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആനന്ദത്തിനും പരിഹാസത്തിനും അധിക നാൾ ആയുസ് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ വ്യാജ വോട്ടേഴ്സ് ID കാർഡ് കേസിൽ ഇനി താങ്കൾ പ്രതിയാവുന്ന ഘട്ടം എത്തുമ്പോൾ ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് ആരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം വ്യാജ വോട്ടേഴ്സ് ID കാർഡ് കേസ് പുറത്തു കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു. അവർ ഉന്നയിച്ച 3 പ്രധാന ആരോപണങ്ങൾ: 1, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടേഴ്സ് ID കാർഡ് 1.5 ലക്ഷത്തോളം ഉണ്ടാക്കി വോട്ട് രേഖപ്പെടുത്തി എന്നതാണ്. 1-ഉം 2-ഉം അല്ല, 1.5 ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മിച്ച് ഇത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. 2-ാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിജയിച്ചത് ഈ വ്യാജ വോട്ടിൻ്റെ ബലത്തിലായിരുന്നു എന്നതാണ്. 3-ാമത്തെ ആരോപണം, അതാണ് ഏറ്റവും നിർണായകമായ ആരോപണം, കേരളത്തിൽ ഒരു ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസിയുടെ സഹായത്തോടെയാണ് ഈ വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മാണവും അതിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മാണവും ഒക്കെ നടന്നത്. നമുക്കറിയാം സുനിൽ കനകുലുവിൻ്റെ ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസി നിലവിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അഘോരാത്ര പരിശ്രമത്തിലാണ്. ആ PR ഏജൻസി തന്നെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൽ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മിക്കാൻ സഹായിച്ച PR ഏജൻസി എന്ന കാര്യം ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. എന്തായാലും സംശയത്തിൻ്റെ നിഴൽ സുനിൽ കനകുലുവിൻ്റെ PR ഏജൻസിക്ക് നേരെയും നീളുന്നുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, ഈ നിലവിൽ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി പരിഗണനയിലിരിക്കുകയാണ്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വളരെ ഗുരുതരമായ
രണ്ടാരോപണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണം. രണ്ടാമത്തേത് അതിലും ഗുരുതരമായതായിരുന്നു, അത് പണവുമായി ബന്ധപ്പെട്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതാണ് അത് വലിയ പണച്ചെലവുള്ള ഒരു പ്രക്രിയയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഒരു മെമ്പർഷിപ്പിന്, അതായത് ഒരു വോട്ടിന് 50 രൂപയാണ് ചിലവ്. അതായത് 50 ലക്ഷം രൂപയാണ് 1 ലക്ഷം വോട്ടിന് ചെലവാവുക. യൂത്ത് കോൺഗ്രസിന്റെ ഇത്തവണത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ 2 ലക്ഷത്തിലേറെ വോട്ടാണ് അസാധുവായത്. അതായത് 1 കോടി രൂപയിലേറെ ചിലവ് വരുന്ന വോട്ട് അസാധുവായി. അപ്പോൾ എത്ര കോടി രൂപയാണ് ഈ മൊത്തം പ്രക്രിയയ്ക്കായി ഇവർ ചിലവഴിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാണ്ട് ദിവസങ്ങൾക്കകം OACC അടൂരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ പോലും കേട്ടിട്ടില്ലാത്തൊരു സംഘടനയുടെ പേരിൽ ഒരു വിദേശയാത്ര നടത്തിയത്. അന്ന് ആ വിദേശയാത്ര പണപ്പിരിവിനായിട്ടുള്ള യാത്രയാണ് എന്ന വിമർശനം യൂത്ത് കോൺഗ്രസ്സിലുള്ളവർ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അസ്ഥിവാരം തോണ്ടുന്ന ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. ഇനി ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷണം കൂടി പ്രഖ്യാപിക്കപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിരി അത് എന്നേക്കുമായി മായുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.